എല്ലാവർക്കും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ പ്ലസ് ടു ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്ന ടേം, ഡ്രിഫ്റ്റ് വെലോസിറ്റി, റിലാക്സേഷൻ ടൈം, മൊബിലിറ്റി എന്നൊക്കെ പറയുന്ന കുറെ അധികം പദങ്ങൾ, അത് തമ്മിലുള്ള ബന്ധം നമ്മൾ തെളിയിക്കുന്ന, പ്രൂവ് ചെയ്യുന്ന കുറെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഈ ഭാഗത്ത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. നിങ്ങളിത് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. നമ്മള് ഒരു കണ്ടക്ടറിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്താണ്, അത് എങ്ങനെയാണ്? നമ്മൾ ഓർക്കുന്നത്, നമ്മൾ സാധാരണ നമുക്കറിയാം, ഒരു കണ്ടക്ടർ ഇതാണെങ്കിൽ ഈ കണ്ടക്ടറിന്റെ ടെർമിനലുകൾ തമ്മിൽ, ടെർമിനലുകളെ കണക്ട് ചെയ്യുന്ന ഒരു സോഴ്സ് ഓഫ് സപ്ലൈ ഉണ്ടായിരിക്കും. സോഴ്സ് ഓഫ് സപ്ലൈ, ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ ഈ കണ്ടക്ടറിനെ കണക്ട് ചെയ്ത് നമ്മൾ ഇവിടെ ഒരു ബാറ്ററി, സോഴ്സ് ഓഫ് സപ്ലൈ ആയിട്ട് ഒരു ഡി സി ബാറ്ററി നമ്മൾ കൊടുക്കും, ഡി സി ബാറ്ററി, അല്ലെങ്കിൽ ഒരു എ സി സപ്ലൈ നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ ബാറ്ററിയാണ് അല്ലെങ്കിൽ ഈ സെല്ലിന്റെ കണക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്തൂടെ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ സപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മുടെ വിചാരം. എന്നാൽ അങ്ങനെയല്ല, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസിനെ തള്ളി നീക്കുന്നു. അപ്പൊ ഇലക്ട്രോൺസ് ഒഴുകാൻ ഒരു സോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ കാരണം എന്തായിരിക്കണം, ഈ കണ്ടക്ടറിന്റെ അഗ്രങ്ങൾ തമ്മിൽ, ടെർമിനലുകൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിക് പ്രഷറിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാം. നമ്മൾ സാധാരണ വെള്ളം ഒഴുകുന്ന ഒരു പൈപ്പ്, ആ പൈപ്പ് എടുത്താൽ ഇങ്ങനെ ഒരു ലെവൽ പൈപ്പാണെങ്കിൽ നമ്മൾ ഇതിൽ കൂടെ കുറച്ച് വെള്ളം, വളരെ കുറച്ച് ഒരു എമൗണ്ടിലെ വെള്ളം ഇറ്റിച്ചു കൊടുത്താൽ ഇപ്പുറത്തുകൂടി ഇത് പുറത്ത് വരത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ, ഇതിന്റെ രണ്ട് ടെർമിനലുകളും രണ്ട് അഗ്രങ്ങളും ഒരേ ഹൈറ്റിലായതുകൊണ്ട് ഇതിന്റെ ടെർമിനലുകൾ തമ്മിൽ അല്ലെങ്കിൽ അറ്റങ്ങൾ തമ്മിൽ പൊട്ടൻഷ്യൽ എനർജിയിൽ ഒരു ഡിഫറൻസ് ഇല്ല. എന്നാൽ ഈ എൻഡ് ഞാൻ പതുക്കെ ഇങ്ങനെ ഒന്ന് ചരിച്ചു കൊടുത്താൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും. നിങ്ങൾക്കറിയാവല്ലോ എൻ ജി എച്ച് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും, ഇവിടുത്തെ കുറഞ്ഞായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനർജി കൂടുതലുള്ളിടത്തു നിന്ന് കുറവുള്ളിടത്തേക്ക് ഈ വെള്ളം ഒഴുകിപ്പോകും. ഇതേപോലെ തന്നെ ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഒഴുകാൻ, ഇപ്പൊ കറണ്ട് സപ്ലൈ ചെയ്യുന്നത് ഇദ്ദേഹമല്ല, ഇദ്ദേഹം എന്താണ്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അവിടെ സപ്ലൈ ചെയ്യുന്നത്. ഇത് ഒരു സോഴ്സ് ഓഫ് പൊട്ടൻഷ്യൽ ആണ്, സോഴ്സ് ഓഫ് സപ്ലൈ ആണ്, അത് വളരെ കറക്റ്റ് ആണ്. എന്നാൽ ഇത് ഈ കറണ്ടിനെ അല്ല സപ്ലൈ ചെയ്യുന്നത്, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. ആ സെല്ലിനകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ വഴിയായിട്ട് അതെന്ത് ചെയ്യുന്നു, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മള് ക്ലോക്കിലൊക്കെ ഇടുന്ന ബാറ്ററി എല്ലാ ദിവസവും ഇങ്ങനെ ഓടും, കുറെ ഒരു ദിവസം കഴിയുമ്പോൾ എന്തെയും അത് നിൽക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻസ് കഴിഞ്ഞു, കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞതുകൊണ്ട് അതിന്റെ ടെർമിനലുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തീർന്നു, അതുകൊണ്ട് അതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നില്ല, കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഇവിടുത്തെ ഇലക്ട്രോൺസിനെ പൊട്ടൻഷ്യൽ കൂടുതലുള്ളത് പോസിറ്റീവ് ടെർമിനലാണ്, പൊട്ടൻഷ്യൽ കുറവുള്ളത് നെഗറ്റീവ് ടെർമിനൽ. ഇപ്പൊ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് എന്തോ ചെയ്യുന്നു, ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇലക്ട്രോണിന്റെ ഫ്ലോ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് കേട്ടല്ലോ, ആ അത് നിങ്ങൾ കൺഫ്യൂസ് ആയി പോകരുത്. അപ്പോ കറണ്ടിന്റെ ഫ്ലോ നമ്മൾ കൺവെൻഷനൽ ആയിട്ട് തിരിക്കുന്ന പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലേക്ക്. അപ്പോൾ ഓംസ് ലോ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഇതിനകത്ത് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ടെർമിനലുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ, ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഓംസ് ലോ തെറ്റി പോകും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിരിക്കണം, ഓംസ് ലോ പറയുമ്പോൾ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ മാറ്റം ഉണ്ടാകുമ്പോൾ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയേണ്ടത് ആവശ്യം. അപ്പൊ അതുകൊണ്ട് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു കണ്ടക്ടറിൽ കൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് അതിന്റെ ടെർമിനലുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ നേർ അനുപാതത്തിലായിരിക്കും. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുമ്പോൾ കറണ്ട് എന്ത് ചെയ്യുന്നു, കറണ്ട് ഫ്ലോ കൂടും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയുമ്പോൾ കറണ്ട് എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പോ നോക്കിയ ഓംസ് ലോ പറയുന്ന ഇതാണ്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the current flowing through a conductor is directly proportional to the potential difference between the ends of its allengil between its terminals, ends of the conductor allengil terminals. V ennu parayunnathu applied potential difference um, applied pd aanu, potential difference aanu.
and I is the current. Current എന്ന് പറയുന്നത് I ആണെങ്കിൽ ഓംസ് ലോ അനുസരിച്ച് V proportional to I എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ V is equal to എന്താണ് I into R. ഇതാണ് the mathematical form of ഓംസ് ലോ എന്ന് പറയുന്നത്. V is equal to I into R. അവിടെ ആർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ നമ്മൾ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഉടനെ തന്നെ ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് റെസിസ്റ്റൻസിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ ഈ ഭാഗത്ത് പറയുന്നില്ല. നിങ്ങൾ വി സിഗ്നൽ ടു ഐ ഇൻറ്റു ആർ എന്ന് പറയുന്ന ഇക്വേഷനകത്തു നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം ഓർത്തിരിക്കേണ്ട അടുത്ത രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അതാ എന്ത് ആറിന്റെ ഇക്വേഷനും ഐയുടെ ഇക്വേഷനും കറണ്ടിന്റെ ഇക്വേഷനും. വി സിഗ്നൽ ടു എന്താണ് ഐ ഇൻറ്റു ആർ ആണ്. ഐ എന്ന് പറയുന്നത് വി ബൈ ആർ ആയിരിക്കും. ആർ ഈസ് ഇക്വൽ ടു വി ബൈ ഐ ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷനോട് നിങ്ങൾ ഓർത്ത് ഇരിക്കണം. നമ്മള് ഇപ്പോൾ പഠിച്ച ഓംസ് ലോ അനുസരിച്ച് നമ്മളൊരു വി ഐ ഗ്രാഫ് വരയ്ക്കുന്നു. വോൾട്ടേജും കറണ്ടും നേരനുപാതത്തിലാണ്. നമുക്കറിയാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻക്ലൈൻഡ് ടു എക്സ് ആക്സിസ് ആയിരിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വൈ ആക്സിസിലെ ക്വാണ്ടിറ്റി എക്സ് ആക്സിലെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വി ബൈ ഐ ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഒരു കാര്യം കൂടി ഓർമ്മിച്ചിരിക്കുക, രണ്ട് ഗ്രാഫുകളുണ്ട് എന്നിരിക്കട്ടെ. അതായത് രണ്ട് കണ്ടക്ടർ, ഒരു കണ്ടക്ടർ എ ആണ്, മറ്റൊരു കണ്ടക്ടർ ബി ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്, എന്താണ് വൈ ആക്സിസിനോട് അടുത്തേക്ക് വരുംതോറും ഇതിന്റെ സ്ലോപ്പ് കൂടും. ആ സ്ലോപ്പ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസും കൂടും. അതുകൊണ്ട് ഇവിടെ രണ്ട് കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വി ഐ ഗ്രാഫ് തന്നേക്കുന്നെങ്കിൽ ഇതിന് ബി എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും കൂടുതൽ. അതുപോലെ തന്നെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ മറ്റൊരു മാർഗമുണ്ട്. എന്താണ് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ തീറ്റ ആണ്, കേട്ടല്ലോ. തീറ്റ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ആയിരിക്കും. അപ്പം ഇതാണ് എന്ത് ഓംസ് ലോയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്.